ജാസ്മിനൊക്കെ കുടുങ്ങിയെന്ന് കുടുങ്ങൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീര കുടുങ്ങലാണ്. കുറേ ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് എന്തോ ജാസ്മിനെ ഭയങ്കരമായിട്ട് പരിഗണിക്കുന്നു എന്നാണ്. എന്ത് പരിഗണിക്കണ്, ഒരു ഉണ്ണാക്കും പരിഗണിക്കുന്നില്ല. ഏകദേശം ഈ ഷോ തുടങ്ങിയിട്ട് ഒരു ഘട്ടം എത്തിയപ്പോഴേ ജാസ്മിൻ ഒരു കുഴിയിൽ ചെന്ന് പെട്ടു. ഇപ്പോൾ ബിഗ് ബോസ് ജാസ്മിനെ ആ കുഴിയിൽ നിന്ന് എടുത്തിട്ട് പടുകുഴിയിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. അത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കൊക്കെ വെളിയിൽ നല്ല ഹെയ്റ്റാണ് എന്നുള്ളതിന് എക്സ്ട്രീം ഹെയ്റ്റാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് തന്നെ നല്ല ധാരണയുണ്ട്. ആ ധാരണ ഇന്നോ ഇന്നലെ വന്നൊന്നുമല്ല, പണ്ട് തൊട്ടേ ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ശനി ഞായർ എപ്പിസോഡ് ആദ്യമൊക്കെ വരുന്ന സമയം തൊട്ടേ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ലാലേട്ടൻ വന്നിട്ട് ഈ ജാസ്മിനെയോ ഗംഭീറിനെയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസ് തന്നെ ഭയങ്കരമായിട്ട് കൈയടിക്കാറുണ്ട് അല്ലേ, വിസിലും അടിക്കാറുണ്ട്. പക്ഷേ ലാലേട്ടൻ മറ്റ് കണ്ടസ്റ്റൻസിനെ വിമർശിക്കുന്ന സമയത്ത് ഈ കൈയടിച്ച ആൾക്കാരൊന്നും കൈയടിക്കാറില്ല, ഉണ്ടാതിരിക്കും മേപ്പെട്ട് നോക്കിയിട്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് സാമാന്യ ബോധമുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഈ കോംബോ വലിയ സീനാണ്, ഭയങ്കര ഹെയ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താല്പര്യമില്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സിമ്പിൾ സിമ്പിൾ. എന്നിട്ട് അവർ കോംബോ പൊട്ടിയോ, അവരുടെ കോംബോ പൊട്ടിയോ? ഇല്ല, ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്തത് ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിനെ വിളിച്ചിട്ട് ചൂടായി. ഓക്കെ, അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതൊരു ഹിൻ്റാ, ഗംഭീര ഹിൻ്റാണ്. അതിൽ നിന്ന് ജാസ്മിനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വെളിയിൽ നല്ല ഹെയ്റ്റ് ഉണ്ട്, മാത്രമല്ല വീട്ടിലും അത്യാവശ്യം നല്ല പ്രശ്നമാണ് എന്ന്. ആകെ ഒന്നോ രണ്ടോ മണിക്കൂർ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനുശേഷം വീണ്ടും ആ കോംബോ ആക്റ്റീവായി. ജാസ്മിനെ പറഞ്ഞ ഗബ്രിക്കും ഗബ്രിയെ പറഞ്ഞ ജാസ്മിനും ഹേർട്ടാവുന്നു. അവർക്ക് വേണ്ടി അവർ വർത്തമാനം പറയുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ നടന്നു പോകുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? നമ്മുടെ സീക്രട്ട് ഏജൻറ് സായിബ്രോ വൈൽഡ്കാർഡ് എൻട്രി ആയിട്ട് കയറി ചെല്ലുന്നു. വെളിയിലത്തെ സകല കാര്യങ്ങളും വെട്ടിത്തുറന്ന് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ജാസ്മിനെ അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിന് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ജാസ്മിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി ആൾ മെൻ്റലി കുറച്ചൊന്ന് നല്ല രീതിയിൽ തന്നെ വീക്കായിട്ട് കരച്ചിലും പിഴിച്ചിലും അങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് അല്ല മീൻസ് ഗബറിൻ്റെ അടുത്ത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷേ ആ കാരണം കൊണ്ട് ആ ഒരു കോംബോയിലൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അടുത്ത യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും ഞാനിരുന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഹെയ്റ്റ് ഉണ്ടെന്ന് അവർക്കറിയാം, നല്ല ഹെയ്റ്റ് ആണെന്ന് അവർക്കറിയാം, കുടുംബത്തിൽ നല്ല പ്രശ്നമാണെന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ ജാസ്മിൻ മെൻ്റലി ലോക്കായി, ഇമോഷണലി ലോക്കായി. അവർക്ക് ഈ കോംബോന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഗബ്രി സമ്മതിക്കാത്തൊരവസ്ഥ, ഇവർക്കാണെങ്കിൽ അവിടെ നിന്ന് ചാടാൻ പറ്റാത്തൊരവസ്ഥ, മെൻ്റലി ലോക്കായി. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് ലേറ്റസ്റ്റ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തായി? സായിബ്രോ ഉള്ളിൽ പോയിട്ട് ഇവരോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് സായിബ്രോനെ ക്രിറ്റിസൈസ് ചെയ്തു ലാലേട്ടൻ. അതിനുശേഷം ജാസ്മിനോട് ലാലേട്ടൻ എന്താണ് പറഞ്ഞത്? സായി ഉള്ളിൽ വന്ന് പറഞ്ഞ കാര്യം സത്യം അല്ലാതായിക്കോടെ എന്ന്. അതാരാ പറയുന്നത്? ലാലേട്ടനാണ് പറയുന്നത്. ആരോട് പറയുന്നത്? ജാസ്മിനോട്. അപ്പോൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിട്ട് അത്യാവശ്യം മെൻ്റലി കുറച്ചൊന്ന് വീക്കായിട്ടിരിക്കുന്ന ആളുടെ അടുത്താണ് ലാലേട്ടൻ അത് പറയുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് എന്താവും ജാസ്മിൻ്റെ ചിന്തയിൽ ഇങ്ങനെ വരും, സംഭവം ഓക്കെ ആണ്, ലാലേട്ടൻ പറഞ്ഞതല്ലേ, സായി പറഞ്ഞത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഉഷാറാണ്, കുറച്ചും കൂടി കംഫർട്ടബിളായി, കുറച്ചും കൂടി ധൈര്യമായി. അപ്പോൾ വീണ്ടും ആ ഒരു കോംബോ ഒക്കെ ആയിട്ട് ജാസ്മിൻ്റെ മുമ്പോട്ട് പോകാനുള്ള പ്രേരണ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണ് ഇന്ന് ലാലേട്ടൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇനിയൊന്ന് ചിന്തിക്കി, ശരിക്കും അവർക്ക് ബിഗ് ബോസ് പരിഗണനയാണോ കൊടുക്കുന്നത്? ഒരു പരിഗണനയും ഇല്ല. ഈ ഹിൻ്റ് കൊടുത്തതും എല്ലാം എന്ത് പുണ്ണാക്കായിക്കോട്ടെ, ഇതെല്ലാം ഷോവിൻ്റെ റേറ്റിംഗ്സ്, ഷോ അതിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഷോവിനുണ്ടാവുന്ന ഗുണം, TRP, എവരിത്തിങ് അവർ ഊറ്റുകയാണ്, പ്രേക്ഷകരെയും ഊറ്റുന്നുണ്ട്,
ജാസ്മിനെയും നല്ല രീതിയിൽ ഊറ്റി ചണ്ടിയാക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം, ഇതൊരു റിയാലിറ്റിയാണ്, മനസ്സിലായില്ലേ? ഇതൊരു ഇതൊരു റിയാലിറ്റിയാണ്, ഇത് മനസ്സിലാക്കണം. ഇനി അവർ ഈ കോമ്പോയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്താവും, എന്താ ഉണ്ടാവണ്? ഇപ്പൊ ഓൾറെഡി ഉള്ള ഹെയ്റ്റ് കുറച്ചും കൂടി ഹെയ്റ്റ് ആവും. അപ്പൊ ഇതിൽ എന്ത് പരിഗണനയാണ്? ഇവർക്ക് എന്താ ഹെയ്റ്റ്? പബ്ലിക്കിന്റെ ഭൂരിഭാഗം ഹെയ്റ്റും തെറിയും ചീത്തയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ ബിഗ് ബോസ് ജാസ്മിന് കൊടുക്കുന്ന പരിഗണന? അത് ഒന്നാമത്തെ കാര്യം, ഈ കോമ്പ് പൊട്ടിക്കാൻ നല്ല പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടം വന്നിട്ട് ഇങ്ങനെ പറയും കൂടിയും ചെയ്തപ്പോൾ ആ കാര്യത്തിന് കൂടി തീരുമാനമായി. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ്. നടക്കണ കാര്യമല്ല ഇനി. ആ കോമ്പ് പൊട്ടിക്കൽ പോസിബിൾ അല്ല ഇനി. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് മെനക്കെട്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇത്രയും ഹിൻഡും ഇത്രയും മാനസികമായിട്ട് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഇനി ആര് വിചാരിച്ചിട്ട് എങ്ങനെ നടക്കാനാണ്? മാത്രമല്ല, ഇപ്പൊ ലാലേട്ടന്റെ വക അങ്ങനെ ഒരു സാധനവും കിട്ടിയത് കൊണ്ട് ഇനി ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഇനി ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടി എന്താ അറിയോ? അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഗെയിം കളിച്ച് അവരെ വേറെ വല്ല സാഹചര്യത്തിൽ ഇൻഡിവിജ്വൽ ആക്കണം, അതേ വഴിയുള്ളൂ, അല്ലാണ്ട് നടക്കില്ല. കാരണം അവർ ഇമോഷണലി ഗെയിമൊക്കെ പോയി, അവർ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ജാസ്മിൻ്റെ നിന്നും കബറിയുടെ നിന്നും ഗെയിമൊക്കെ പോയി. അവരിപ്പോ ഒരു ഇമോഷണൽ മെന്റലി ലോക്കായ ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നല്ലെങ്കിൽ അവർ പ്രേമിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം. എന്ത് തേങ്ങാക്കോലയാണെങ്കിലും നമ്മളെ ബാധിക്കണ കാര്യമല്ല, അതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ഷോവിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ടുപേരും വന്ന് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വെളിയിൽ ഈ ഹെയ്റ്റ് വരുന്നതും അവരുടെ ഗെയിമിനെ ബാധിക്കുന്നതും ഒക്കെ വലിയ കുഴപ്പം തന്നെയാണ്. അവർക്ക് ആ ചിന്ത ആക്ച്വലി ഇല്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് ജാസ്മിനെയും ഗബ്രീനെയും ചീത്തയും തെറിയും വിളിച്ചുകൊണ്ട് പ്രേക്ഷകർ സമയം കളയുന്നതിന് പകരം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവര് ബിഗ് ബോസ് പരിഗണിക്കുന്നില്ല, ബിഗ് ബോസിന് കപ്പും കൊടുക്കാൻ യാതൊരു പ്ലാനും ഇല്ല. ജാസ്മിന് കപ്പ് കിട്ടോ, കളിച്ചാൽ മേ ബി കിട്ടുമായിരിക്കും, പക്ഷെ അങ്ങനെ കൊടുക്കാനായിട്ട് ബിഗ് ബോസ് പ്രയത്നിക്കണതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നത് വേറെ വല്ല കണ്ടസ്റ്റൻസ് തന്നെയായിരിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് കുറേ തെറി വാങ്ങിക്കൂട്ടാം, അതാണ് അവർക്ക് കിട്ടുന്ന പരിഗണന. ജാസ്മിന് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത് കുറേ തെറി വാങ്ങിക്കൂട്ടാം എന്നുള്ളതാണ്, മനസ്സിലാവുണ്ട? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജാസ്മിനെ ഇരുന്ന് പൊക്കിയടിക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു അല്ലടോ. ഞാൻ ഈ ഗെയിമോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ കൃത്യമായി നിരീക്ഷിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇരുന്ന് കുത്തിയിരുന്ന് പറയുന്നതാണ്. ഇതാണ് സത്യം. ഇത് നമുക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രം വലിയ ബുദ്ധിയൊന്നും വേണ്ട, അത് മനസ്സിലാക്കി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം അത്. എനിക്കിനി അതിൻ്റെ അകത്ത് ഈ കോംബോ പൊട്ടിക്കുക എന്നുള്ളതല്ല, പക്ഷെ സിബിൻ ഒന്ന് ആ കാര്യമായിട്ട് സിൻസിയറായിട്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കോംബോ ഒന്ന് ചെറുതായിട്ടൊന്ന് വിള്ളലേൽപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ആ ടാസ്കിൻ്റെ അകത്ത് തന്നെ മറ്റേ പുളിവെള്ളം കൊടുക്കുന്ന പരിപാടിയിൽ ഗബ്രിയും കുറേ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്, ജാസ്മിനും കുടിക്കേണ്ടി വന്നിട്ടുണ്ട്, മുടിയനും കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണിതിപ്പോൾ റീസൺ? ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, സത്യമാണ്, ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഇവർക്ക് കൂടെ ഒരാളില്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. ജാസ്മിൻ്റെ കാര്യം പോയി, ജാസ്മിൻ ഒറ്റയ്ക്കുന്നതും കളിക്കും, ഗബ്രിയും മുടിയനും എന്ത് ചെയ്യും? ഗബ്രിയും ജാസ്മിൻ സൈഡായി കഴിഞ്ഞാൽ ഗബ്രി വീഴും. മുടിയനാണെന്നുണ്ടെങ്കിലും ആരുടെങ്കിലൊക്കെ തോളത്ത് ഇങ്ങനെ കൈയിട്ടോണ്ടേ ഇരിക്കണം. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ ആരെങ്കിലും പിടിച്ച് തല്ല്, അല്ലെങ്കിൽ വല്ല കരഞ്ഞ് മെഴുകി പണ്ടാറണങ്ങി മൂഞ്ചി പോവുകയൊക്കെയാണ് ചെയ്യുക. അപ്പം ശരിക്കും ഇവരെയൊക്കെ ഇൻഡിവിജ്വൽ ആക്കി ഇവരെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് കൊണ്ടൊന്ന് ഇവരെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. അത് ആരെ കൊണ്ടാ പറ്റുക? അതാണ്, അത് സിബിനൊക്കെ വന്ന് നിന്ന് കളിച്ച് ഇനി പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി പ്രേക്ഷകരാണെങ്കിലും വിട്ടേക്ക്, ഇനി വെറുതെ അവരെ ചീത്തയൊന്നും തെറിയൊന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വീട് ഞാൻ അതാ പറയുന്നത്, സിമ്പിളി സമയം വേസ്റ്റാണ്. പ്രേക്ഷകർ എന്തിനാ വെറുതെ അവരെ ചീത്തയും തെറിയും വിളിച്ചുകൊണ്ട് കളിക്കുന്നത്? ഇനി അതിൻ്റെ അകത്ത് പ്രേക്ഷകർക്ക് ആഗ്രഹിക്കാം ആ കോംബോ പൊട്ടിക്കണം, ഗെയിം കളിച്ചിട്ട് ആ കോംബോ പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുക. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു, കോംബോനെ അങ്ങനെ പൊട്ടിക്കട്ടെ, അതല്ലേ നല്ലത്? Well, let's wait for the best. പിന്നെ സിബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സിബിന് ഇപ്പോൾ ചെറിയ രീതിയിൽ ഹെയ്റ്റ് ഒക്കെ വരുന്നുണ്ട്, എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിബിൻ പരദൂഷണം പറയും, ചിലപ്പോൾ തെറ്റിക്കാൻ നോക്കും, മുന്നൊന്നും കുത്തും ബാക്കൊന്നും കുത്തും, ചിലപ്പോൾ ഓവർ സ്മാർട്ട് ആയിരിക്കും, ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള മുടിയനാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ മുടിയനല്ല സോറി, വേറെ ആരൊക്കെ പുള്ളിയെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ക്രിറ്റിസിസം ഒക്കെ വെക്കുന്നുണ്ട്. പബ്ലിക്കിലും കുറെ ആൾക്കാരൊക്കെ പുള്ളിയെ കുറിച്ച് അത്തരത്തിലുള്ള ക്രിറ്റിസിസംസ് വെക്കുന്നുണ്ട്. എന്തിനാണ് ക്രിറ്റിസിസം വെക്കുന്നത്?
എന്ത് കാര്യത്തിലാണ്? അയാൾ കളിക്കുന്നില്ല അതിൻ്റെ അകത്ത് ഗെയിം, അതും അയാൾ ഗെയിം കളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കളിക്കുന്നത്. അല്ലാണ്ട് യൂഷ്വൽ പരദൂഷണം പോലുള്ളൊരു സെറ്റപ്പ് അല്ല അയാൾ കളിക്കുന്നത്. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഗെയിമായിട്ട് പരദൂഷണം കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഗെയിം അല്ലാതെ അവനവൻ ഒരു ഗുണവുമില്ലാതെ ഗെയിം ഗെയിമിനും പ്രയോജനം ചെയ്യാത്ത തരത്തിൽ ഓരോരുത്തർ അവിടെ ഇവിടെയും പോയി പരദൂഷണം പറയുന്നത് പരദൂഷണം. ഇവിടെ ഈ ചങ്ങാതി ഇങ്ങോട്ട് വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ആളുകളെ തെറ്റിക്കാൻ വേണ്ടി നോക്കും, പരദൂഷണം പറഞ്ഞ് തെറ്റിക്കേണ്ടി വന്ന പരദൂഷണം പറഞ്ഞ് തെറ്റിക്കും, അതിലൂടെ ഗെയിം കളിക്കാൻ വേണ്ടി നോക്കും. അതെല്ലാം പുള്ളി കളിക്കും, കളിക്കട്ടെ. അല്ലാണ്ട് അത് പാവത്തിനെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ സിബിം വന്നിരിക്കുന്നത്? അല്ലല്ലോ, സിബിം വന്നിരിക്കുന്നത് പാവത്തിനെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ കയറി വരട്ടെ, അയാളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലാണ്ട് അയാളെ ഓവർ സ്മാർട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ചീത്ത വിളിക്കണം, ക്രിറ്റിസൈസ് ചെയ്യണം, അത്രേ പറയുന്നുള്ളൂ. കളിക്കണവർ കളിക്കട്ടെ, ആരും അതിൻ്റെ അകത്ത് വേറെ കളിക്കുന്നില്ല. കളിക്കണവരെയും കളിച്ചിട്ട് അവിടെ ആൾക്കാർ ഇരിക്കണവരെ കംഫർട്ട് സോണെന്നൊക്കെ വെളിയിലേക്ക് കൊണ്ടുവരട്ടെ. മുടിയനൊക്കെ എന്തായാണ്? എനിക്ക് അവനെ കണ്ട് കണ്ട് മടുത്തു തുടങ്ങി, പ്രാന്താവണിരിക്കും. എന്ത് ചങ്ങാതി ഇത്? കരച്ചിലും പിഴിച്ചിലും മോങ്ങലും മാത്രമേ ഉള്ളൂ. അവനെ ആർക്കൊന്നും പറയാനും പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യവും വരും. അങ്ങനെ പിന്നെ ഇവിടെ സീക്രട്ട് ഏജൻസ് ആയി ബ്രോ. പുള്ളി എന്താണ് ശരിക്കും പറഞ്ഞാൽ, പുള്ളി ചെറുതായിട്ട് കുടുങ്ങിയതൊരു സംശയമുണ്ട്. കാരണം ലാലേട്ടനും ശരിയാണ്, സ്ക്രീനിൽ പുള്ളിനെ കാണുന്നത് കുറവാണ്, വളരെ കുറവാണ് സ്ക്രീനിൽ കാണുന്നത്. പുള്ളി ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അത് പബ്ലിക്കിലേക്ക് വലിയൊരു ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു രീതിയിൽ വന്ന് തുടങ്ങിയിട്ടില്ല. അത് തന്നെയാണ് ലാലേട്ടനും സൈബ്രോനോട് പറഞ്ഞെന്ന് തോന്നുന്നു. സംസാരിക്കുന്ന പരിപാടി, അതായത് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ക്യാമറയിൽ കണ്ടിട്ടില്ല എന്ന് വന്നിട്ടില്ല എന്ന് അങ്ങനെ എന്തും ഡയറക്ട്ലി പറഞ്ഞു. അതിൽ നിന്ന് സായിബ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും, ഞാനിവിടെ പരിപാടി കാണിക്കുന്നത് വെളിക്ക് സാധനം പോകണില്ല, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ നിങ്ങൾ പുള്ളി ഗെയിമും പരിപാടിയൊക്കെ മാറ്റി പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാറ്റി പിടിക്കുകയാണെങ്കിൽ പുള്ളിക്ക് നല്ലതായിരിക്കും, മാറ്റി പിടിച്ചില്ലെങ്കിൽ ഷോക്കാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വെളിയിൽ ഇപ്പം അത്യാവശ്യം നല്ല ട്രോളും ഹേറ്റും വരുന്നുണ്ട്. ഏതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് അത് തുടരേണ്ടി വരും. ഇനി ഈ ഒരു ഹിൻഡിൽ നിന്ന് സൈബ്രോന് ഇപ്പോൾ ഹിൻഡ് കിട്ടിയിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഭാഗത്ത് തന്നെ ഹിൻഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ പുള്ളിക്ക് ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ നന്നായി, അത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റും. പിന്നെ സൈബ്രോ മറ്റേ ജാസ്മിൻ്റെ മറ്റേ പുളിവെള്ളം കൊടുത്തിട്ട് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പ്, അത് കറക്റ്റാണ്, അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പാണ്. അത് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെന്താ കാണിക്കുന്നത്, ലവേഴ്സ് ആണോ ഫ്രണ്ട് ആണോ എന്നുള്ളത് അറിയില്ല. ആൻഡ് അവരുടെ പോക്കാണെങ്കിലും വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട്, ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ അണുമണ്ണിരിക്കണോണ്ടുള്ള കാര്യമല്ല പറഞ്ഞത്, ഗെയിം കളിക്കാൻ പോയിരിക്കുന്നു. പക്ഷെ രണ്ടുപേരും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കോംബോ, അല്ലെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നാത്തൊരു കോംബോ. അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മൾ ഗെയിം ഷോ കാണുന്ന സമയത്ത് അവർ ഗെയിമേഴ്സായിട്ടേ കാണുള്ളൂ. ആ തരത്തിൽ കാണുന്ന സമയത്ത് അത് ഭയങ്കര ശോകമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് കറക്റ്റാണ്, അത് അത് നെഗറ്റീവ് തന്നെയാണ്. അതിനിപ്പോൾ വെളിയിൽ ഹെയ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ കോംബോ പൊട്ടിച്ച് ഗെയിം കളിച്ചിട്ട് മുമ്പോട്ട് പോകണം, എന്നാലേ രസമാവുള്ളൂ, ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. സോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. പിന്നെ ജാൻമണിയുടെ കാര്യം അറിയില്ല, ജാൻമണിയൊക്കെ പുറത്തായി എന്ന് കേൾക്കണു, അറിയില്ല. പുറത്താവണ തന്നെ നല്ലത്. അധികം അവരവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ പ്രാഗി മുടിച്ച് ആൾക്കാരെ വെറുപ്പിച്ച് വേറൊരു മൂഡ് അവർ ക്രിയേറ്റ് ചെയ്യും. പിന്നും കൂടി നോറേനെ പ്രാഗി വിട്ടി. ഇവരാരാണ് ലൈഫ് കളയാൻ? ഇവരാര് യമന? അതറിയാൻ വരാത്തോണ്ട് ചോദിക്കണേ. ഇരുന്ന് പ്രാഗുണു, ഐ വിൽ സ്പോയിൽ യുവർ ലൈഫ്. ഉഷി, വെറുതെ LGBT കമ്മ്യൂണിറ്റിയിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെയും കൂടി വില കളയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ആക്ച്വലി ഉണ്ടാകും. കഷ്ടം, തൂക്കിക്കളയുന്നത് തന്നെ നല്ലത്. ആദ്യമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ പോകെ 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 വെറും ബോറായിക്കൊണ്ടിരിക്കുകയാണ്, കണ്ട് കണ്ട് മടുത്തു. അപ്പം സി ലെറ്റ്സ് വെയിറ്റ് ഫോർ ആൻഡ് ദ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ദ ബാക്ക് ആൻഡ് ദ ഫൂൺ. ഓക്കെ, ബൈ ബൈ.